Hi friends, ellavareyum J4u tips inde oru kochu video like swagatham cheyyunnu. Appam innathe nammude video endha nu vechirundengile nammude chedigale ellam endha pore urumbugal bayangara urumbusellyana ellarum kore per comment lode choikkunnunde engeniyana urumbine onnu njangal maati kalayunnathu appam aa urumbine namakku edhu reethilulla marunnugalokke cheyidalana nammude urumbugal maari kittunnathu nalloru video aanu ṭṭu nammal cheyyunnathu appa ningal aaru video skip cheyyada kaanuka. ശരിയാവുള്ളെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഇന്ന് ഇതിനെ കഠിനമായ പരിശ്രമത്തിലായിരുന്നു എവിടെയാണ് ഈ പുഴു വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഇതാ ഇതോയ്ക്കേ വന്നിരിക്കുന്നുണ്ടോ കണ്ടോ ഒരു കണ്ടോ ഇതിൻ്റെ പുഴുകളെ കാണുന്നുണ്ടോ ഇതുണ്ടോ ഒരു വലിയൊരു കറുത്ത പുഴു വന്നിരിക്കുന്നത് നോക്കിയേ ഇത് ഭയങ്കര ഇത് നമ്മുടെ ചെടിയിൽ വന്നിരുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ചെടി പൂർണ്ണമായിട്ട് തിന്നു തീർക്കും കേട്ടോ പിന്നെ ഇതിനെ പകൽ അങ്ങനെ നമുക്ക് നോക്കിയാലും പെട്ടെന്ന് കാണാൻ പറ്റൂല പക്ഷെ രാത്രി സമയങ്ങളിലാണ് ഈ പുഴു കൂടുതലായിട്ടും നമ്മുടെ ചെടീൻ്റെ ഇലകളെല്ലാം വന്ന് തിന്നു തീർക്കുക കണ്ടോ എന്നാ വലിയ പുഴുവാന്ന് നോക്കി അപ്പോൾ ഇതിനെ ഞാനിന്ന് കയ്യോടെ പിടികൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിന് നല്ല മരുന്നൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണണ്ടേ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇപ്പം നമ്മുടെ വിനാഗിരി കണ്ടോ നമ്മുടെ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് വിനാഗിരിയാണ് കേട്ടോ അപ്പം ഇത് വേണം നമുക്ക് പിന്നീട് നമുക്ക് വേണ്ടതാണ് നമ്മുടെ സോപ്പ് പൊടി അപ്പം നല്ല ഏരിയലിൻ്റെ നല്ലൊരു സോപ്പ് പൊടിയാണ് എടുത്തേക്കണത് അപ്പം നല്ല നല്ല സോപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ നല്ലൊരു ഗുണം കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതാ നമ്മുടെ അളവ് പാത്രം പിന്നെ നമുക്ക് ചെറിയൊരു ടേബിൾ സ്പൂൺ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണാം അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വിനാഗിരി ഉണ്ടല്ലോ ഒരു 40 ml എടുക്കുക കേട്ടോ ഞാനൊരു 40 ml വിനാഗിരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് ഇതാട്ടോ ഒരു ടേബിൾ സ്പൂൺ സോപ്പ് പൊടി ഇനി സോപ്പ് പൊടി ഉപയോഗിക്കാൻ ഇല്ലാത്തവർക്ക് നമ്മുടെ ലിക്വിഡ് ഹാൻഡ് വാഷ് ഉണ്ടല്ലോ അതായാലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കണം അപ്പം നമുക്കിനി ഇതിലോട്ട് 1 ലിറ്റർ പച്ചവെള്ളമാണ് കേട്ടോ ഇത് കുപ്പികൾ തമ്മിൽ കണ്ടിട്ട് മാറിപ്പോകണ്ട ഇത് വിനാഗിരിൻ്റെ കുപ്പി ഇത് നമ്മുടെ സാധാ പച്ചവെള്ളമാണ് അപ്പം ഇത് ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല എഫക്റ്റീവാണ് കേട്ടോ ഇത് നമ്മുടെ പിന്നെ ഉറുമ്പ് ശല്യത്തിനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ചെടികളുടെ മുരടിപ്പൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം പിന്നെ ഈ ഒരു ചെറിയ തോതിലുള്ള മുരടിപ്പൊക്കെ ഇത് സഹമാറ്റാൻ സഹായിക്കും നിങ്ങൾ കാണുന്നില്ല എൻ്റെ ചൈനീസ് വാസം ചെടി അപ്പം ഏകദേശം എൻ്റെ ഈ ഒരു ചെടി ഇപ്പം ഇതേ ലെവലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളം ആകാറായി കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ മുന്നേ ഇട്ട വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ അന്ന് മുതൽ എന്നും ഈ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു മരുന്നുകളെല്ലാം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കും കേട്ടോ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെയൊക്കെയുള്ള മരുന്നുകൾ ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ അപ്പം എൻ്റെ ചെടിക്ക് ഇപ്പോൾ വലിയ അത്യാവശ്യം അങ്ങനെ ഒരുമാതിരി വലിയ കേടുപാടുകളൊന്നുമില്ല കേട്ടോ എന്നാൽ ചില ചെടികൾക്ക് ചെറിയൊരു മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിനൊക്കെയുള്ള മരുന്നൊക്കെ നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നതാണല്ലോ നമ്മളുടെ ചെടികളിലെല്ലാം വല്ലാത്ത ഉറുമ്പ് ശല്യമാണ് എല്ലാവരും കുറേ പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ചെടികളുടെ ഉറുമ്പ് ശല്യത്തിന് നല്ലൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം പിന്നെ എൻ്റെ ചെടിയിൽ അങ്ങനെ വലിയൊരു ഉറുമ്പ് ശല്യമൊന്നുമില്ല
പക്ഷെ എന്നാൽ തന്നെ നമുക്ക് കാണണ്ട നമ്മുടെ ഉറുമ്പിനെ എങ്ങനെയാണ് നമ്മൾ കൊല്ലുന്നത്. അപ്പൊ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറുമ്പിനെ ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ തേടി നടക്കുമായിരുന്നു കേട്ടോ, എവിടെയാ ഉറുമ്പുള്ളതെന്ന്. പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ഉറുമ്പിനെ അങ്ങനെ നമുക്ക് കണ്ടു കിട്ടാനില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു കുറച്ച് ഒരു ചെറിയ തരം ഉറുമ്പുകളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതില് ഈ മരുന്ന് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കാണാവേ. ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ ചെടീന്റെ, ഇപ്പൊ ഇത് ഈ ചെടിച്ചട്ടീന്റെ ചുവട്ടിലാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയും ഉറുമ്പിനെ കാണുന്നത്. അപ്പൊ നമ്മൾ അതിനെല്ലാം സ്പ്രേ അടിച്ചു കൊടുത്തു. ഉറുമ്പെല്ലാം എന്താ ചത്തു കേട്ടോ, നോക്കി നിങ്ങൾ കണ്ട എല്ലാ ഉറുമ്പും ചത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികളില്, അതായത് നമ്മുടെ ചെടീന്റെ ഇലകളിലും തണ്ടേ കൂടെ ഒക്കെ ഇങ്ങനെ ഉറുമ്പ് വന്ന് വല്ലാണ്ട് അരിക്കുവാണെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഇലക്കൂടെ ഒക്കെ ഇങ്ങനെ മുട്ടില് എല്ലാം ചെടീന്റെ നല്ല പൂമുട്ട് വരുന്ന ഈ മുട്ടിലും എല്ലാത്തിലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉറുമ്പുകൾ പാടെ പോകുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പയറുകൾ, പച്ചക്കറി ഇല്ലേ പയർ, അങ്ങനെയുള്ളതിനൊക്കെ ഈ സ്പ്രേ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതായത് നമ്മുടെ ഒരു ചെടീന്റെ ചുവട്ടില് ഇങ്ങനെ നിലത്തായിട്ട് കുറേ ഉറുമ്പുകളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മരുന്നുണ്ടല്ലോ നമ്മളൊന്ന് നമുക്ക് ഇതിലോട്ട് ജസ്റ്റ് അടിച്ചു നോക്കാം കേട്ടോ, നമ്മുടെ ഉറുമ്പുകളൊക്കെ ചാവുമല്ലോ എന്ന്. അപ്പൊ ഞാൻ അടിക്കാൻ പോവാണേ. കണ്ടോ നമ്മുടെ ഉറുമ്പെല്ലാം ചത്തു തുടങ്ങി കേട്ടോ. എനിക്ക് എൻ്റെ ചെടിയിൽ അങ്ങനെ വലിയ ഉറുമ്പുകൾ അങ്ങനെ ശല്യമില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോക്ക് എടുക്കാൻ വരെ ഉറുമ്പിനെ കിട്ടാനില്ല. അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ ചെടീൻ്റെ ചട്ടി പൊക്കി നോക്കിയപ്പോൾ കിട്ടിയത് കേട്ടോ കുറച്ച് ഉറുമ്പുകൾ. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ഉറുമ്പുകൾ നമുക്ക് ചാകുന്നുണ്ടോ നോക്കാം ഈ മരുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ. കണ്ടോ നമ്മുടെ ഉറുമ്പെല്ലാം ചത്തുപോയി കേട്ടോ. ഇതുണ്ടോ കണ്ടോ ഉറുമ്പെല്ലാം ചത്തു. സത്യം പറഞ്ഞാൽ എൻ്റെ ചെടികളിൽ എനിക്കങ്ങനെ ഉറുമ്പുകൾ കുറവാണ്. അപ്പോൾ ഇതിപ്പോൾ ഉറുമ്പ് ഞാൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടോ ഒരു ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ ഒരു ജനലിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഉറുമ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ അടിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടോ ഈ മരുന്ന് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഉറുമ്പുകളെല്ലാം പെട്ടെന്ന് ചത്തു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുന്നില്ല കണ്ടിത് ചത്തു കണ്ടോ. അത്ര എഫക്റ്റീവാണ് ഈ നമ്മുടെ ഉറുമ്പ് ശല്യത്തിന് ഈ മരുന്ന് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇപ്പോൾ ഉറുമ്പെല്ലാം ചത്തു കണ്ടോ. നമ്മുടെ എവിടെ നമ്മുടെ ചെടികളിൽ നിന്നല്ല നമുക്ക് എവിടെയെങ്കിലും ഉറുമ്പിന്റെ ശല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. കണ്ടോ ഇത് കറക്റ്റ് നിങ്ങൾക്ക് ഇത്ര ബോധ്യമാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഉറുമ്പിനെ തേടി പിടിച്ചടിക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ നിസർ, ഇതാ നിസറിനൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ നിസർ കണ്ടോ ഏകദേശം ഒരു ബോധക്ഷയത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ചത്തു കണ്ടോ കണ്ടോ നിസർ ചത്തു. അപ്പൊ അത്ര എഫക്റ്റീവാണ് കേട്ടോ ഈ മരുന്ന്. അപ്പൊ ഇനി ആര് ഉറുമ്പ് ശല്യാന്നും പറഞ്ഞ് ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ അതിന് ലൈവായിട്ട് അടിച്ചു കാണിക്കും കേട്ടോ. ഇതിപ്പങ്ങ് കത്ത് നോക്കോളൂ. ഇതുണ്ടോ നമ്മുടെ ഉറുമ്പ് ഉണ്ടോ ചത്തു പോയതുണ്ടോ. കണ്ടോ ഇത്രയും നല്ല ഡോസാണ് കേട്ടോ ഈ മരുന്ന് കണ്ടോ. അയ്യോ നമ്മുടെ ഉറുമ്പ് താ ചത്തുതാ സൈസായി പോയി കണ്ടോ. നിങ്ങൾ കണ്ടില്ലേ മനസ്സിലായില്ലേ ഇതുപോലെ ഇത്രയും നല്ല, ഇത് നല്ല നമ്മുടെ കട്ടുറുമ്പ് കേട്ടോ ഈ ചത്തേക്കണത് കണ്ടോ. ഒരു സൈസ് ഭയങ്കര, ഇത് നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര വേദനയും പിന്നെ പുകച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഉറുമ്പ് കടിച്ചാൽ. അപ്പം അത്രയും ഒരു വലിയൊരു ഉറുമ്പിനെയാണ് നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ച് കൊന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ചെടിയിൽ വരുന്ന ചെറിയൊരു ഉറുമ്പൊക്കെ എത്ര പെട്ടെന്ന് ചത്തുപോകുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ചെടികളൊക്കെ കണ്ടോ ചെറിയൊരു മുരടിപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ചെടീൻ്റെ പിന്നെ പൂക്കളെല്ലാം
അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടോ? ഈ മുരടിപ്പ് വന്നുകൊണ്ടാണ് ഇങ്ങനെ പൂവെല്ലാം കുറഞ്ഞു പോയത്. അപ്പം നമുക്ക് ഇത് ചെറിയൊരു മുരടിപ്പിനൊക്കെ നമുക്ക് ഇത് ഫലപ്രദമാണ് ഈ മരുന്ന്. പക്ഷേ ഇത് നല്ല രീതിയിൽ, അതായത് ഈ മുരടിപ്പ് പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ തണ്ട് ചീയല് മുരടിപ്പ് മാറാനായിട്ട് ഒക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം അതിനൊക്കെയുള്ള മരുന്ന്. അപ്പം ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇത് കണ്ട, ഇത് എൻ്റെ നല്ലൊരു വൈറ്റ് പൂ വിരിയുന്ന ഒരു ചൈനീസ് ബാൾസ് ആണ്. പക്ഷേ ഇതിന് കണ്ട, ഇതിൻ്റെ എല്ലാ ഇലകളെല്ലാം ഒരു മുരടിച്ച പോലെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഉറുമ്പുകളുള്ള ഭാഗത്ത്, അതായത് നമ്മൾ ഉറുമ്പുകൾ ഏത് ഭാഗത്താണ് നമ്മുടെ ചെടിയിലുള്ളത്, ആ ഭാഗം നോക്കി നമ്മളിങ്ങനെ നല്ലോണം അടിച്ചു കൊടുക്കണം. കൂടാതെ നമ്മൾ പൂ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളിൽ ഇങ്ങനെ അധികം ഇങ്ങനെ സ്പ്രേ ചെയ്യാതിരിക്കും കേട്ടോ. നമ്മുടെ പൂക്കൾക്ക് ചെറിയൊരു കളർ മങ്ങും ഇതിൻ്റെ ഈ മരുന്ന് പൂക്കളിലായിട്ടുണ്ടെങ്കിൽ. അപ്പം പരമാവധി നമ്മൾ ഇതിൻ്റെ തണ്ടുകളിലൂടെ എല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം പിന്നീട് നമ്മളുടെ ഈ ചെടിയിലോട്ട് വരുന്ന ഉറുമ്പുകളൊക്കെ തീർത്തു പോകുന്നതായിരിക്കും. അപ്പം പരമാവധി നമ്മൾ ഈ മൊട്ടുകളിലൊക്കെ അടിക്കാൻ നോക്കണം കേട്ടോ. ഈ ഉറുമ്പുകൾ വന്നിട്ട്, ഈ ഉറുമ്പുകൾ നമ്മുടെ ചെടിയിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുങ്ങളിങ്ങനെ വന്ന് കയറി മൊട്ടുകളെല്ലാം ഇങ്ങനെ നശിപ്പിക്കും കേട്ടോ. പൂക്കളും നമ്മുടെ ചെടീൻ്റെ മൊത്തം വളർച്ചേനെ ഇത് ബാധിപ്പിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനൊന്നും ഇട വരുത്താണ്ട് നമ്മളൊരു ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മളിത് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പം ആദ്യമൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചെടിയിൽ പിന്നെ ഉറുമ്പുകൾ പോയെന്ന് വിചാരിക്കുക, അപ്പം പിന്നെ നമ്മളങ്ങനെ ചെയ്യണ്ട, ഇനി ഉറുമ്പ് പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. പക്ഷെ നമ്മൾ വീണ്ടും എന്തായാലും ഉറുമ്പ് വരും. അപ്പം നമ്മളിതൊരു 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കണം. അപ്പം പിന്നീട് ആ ഉറുമ്പിനെ നമുക്ക് അങ്ങ് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ടിപ്സ് ഒക്കെ എങ്ങനെയുണ്ട്, എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മള് രണ്ടാമത്തെ ടിപ്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഇതാ, നമ്മുടെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ. ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ നീമോയില്, പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാം എങ്ങനെയാന്ന്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് 2 ml നീമോയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ml നീമോയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 1 ലിറ്റർ പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 1 ലിറ്റർ വെള്ളത്തിലോട്ടാണ് നമ്മൾ 2 ml നീമോയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് വീഡിയോ മൊത്തമായിട്ട് കാണണം കേട്ടോ. എന്നാൽ മാത്രമാണ് അത് എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാകുകയുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് 2 ml ലിക്വിഡ് ഹാൻഡ് വാഷും കൂടി എടുക്കുവാണേ. ഇതാട്ടോ ഹാൻഡ് വാഷും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതാട്ടോ നമ്മുടെ ചെടികൾക്ക് മുഞ്ഞ, പിന്നെ മീലി ബഗ് പോലത്തെ പ്രാണി, പിന്നെ ഉറുമ്പ്, എല്ലാം അങ്ങനെയുള്ള ചെറിയ ചെറിയ എല്ലാ പ്രാണികൾക്കും നല്ലതാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇത് നമുക്ക് ചെടികളിലങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഇതുപോലെ തന്നെ നമ്മൾ തണ്ടയിൽ ഇങ്ങനെ മുട്ട് വരുന്നെടുത്ത് ഒക്കെ അടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ഫ്ലവറിൽ പരമാവധി ആക്കാതെ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾക്ക് ചെറിയൊരു കളറിന് ഒരു മങ്ങൽ വരും. അപ്പോൾ അതിലൊക്കെ നല്ലത് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ തണ്ടയിൽ കൂടെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. എവിടെയാണ് നമ്മളുടെ ഇങ്ങനെയുള്ള ജീവികൾ ഇരിക്കുന്നത് ആ ഭാഗത്തൊക്കെ നോക്കി നല്ലോണം അടിച്ചു കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ജീവിനെ പോലും കാണിച്ചു തരാനില്ല. അപ്പം ഞാൻ രാവിലെ മുതൽ നമുക്ക് വീഡിയോയിൽ ഒരു പ്രാണീനെ കാണിച്ചു തരണം, അത്ര നല്ലതല്ല ഞാൻ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എവിടെയും ഒരു പ്രാണീനെ പോലും കാണിച്ചു തരാനില്ല. അപ്പം അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ചെടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ചെടിയിലൊക്കെ ഇതൊക്കെ അടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ മരുന്നുകളെല്ലാം. അപ്പം നമ്മളുടെ ഇപ്പം ഞാനൊരു 2 ടിപ്സൊക്കെ ഒന്നിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങൾ ഒന്നിച്ചൊന്നും ഒരേപോലെ ചെടികളിൽ ഉപയോഗിക്കേണ്ട. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൽ ഏതാണ് എഫക്റ്റീവായി തോന്നിയേക്കുന്നത് അതങ്ങ് ഉപയോഗിച്ചേക്കുക. അപ്പം 2 നല്ലതാണ്. അപ്പോൾ 2 മരുന്നും ഒരുപോലെ നമ്മൾ മാറി മാറി ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം മനസ്സിലായില്ലേ? നമ്മൾ ഈ മരുന്നുകൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മഴ കൂടാതെ മഴ പെയ്യുന്ന സമയത്ത് ഒന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക. മഴയൊക്കെ പെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തതിൻ്റെ ഗുണം കിട്ടാതെ ആയിപ്പോകും. അപ്പം മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയൊക്കെ നോക്കി ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ ചെടികളിൽ അങ്ങനെ ഉറുമ്പുകളൊന്നും കാണാനില്ല.
പക്ഷേ ഞാനിങ്ങനെ രാവിലെ മുതൽ ഉറുമ്പിനെ ഇങ്ങനെ നോക്കി നടക്കുവായിരുന്നു എവിടെയെങ്കിലും നമുക്കിത് കാണിച്ച് നിങ്ങൾക്ക് അത്രയും മനസ്സിലാകുന്ന രീതിയിൽ വേണ്ട ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഉറുമ്പിനെ തേടി പിടിച്ച് അതിൽ കുറച്ച് ഉറുമ്പിനെ ലൈവായിട്ട് കൊല്ലുന്ന ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ ഒരു മരുന്ന്. പിന്നെ എന്റെ ചെടിയിന് ഇപ്പൊ ചെറിയ തോതിൽ പുഴുക്കളിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുഴുക്കൾക്ക് ഇത് അടിച്ചു കൊടുക്കാം, പുഴുക്കളൊക്കെ ചത്തോളും. അപ്പൊ പുഴു പോകാനുള്ള വേറൊരു നല്ല മരുന്നുകളായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. കൂടാതെ അടുത്ത വീഡിയോയിൽ നമ്മളുടെ ചെടികളുടെ മുരടിപ്പ് മാറാനും തണ്ട് ചെയ്യൽ, അപ്പൊ ഇനി നമുക്ക് മഴക്കാലൊക്കെയല്ലേ വരാൻ പോണത്, അപ്പൊ അതിന് നമുക്ക് മുന്നൊരുക്കായിട്ട് ചെയ്യേണ്ട നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്